ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിശങ്കരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ശങ്കറും ഗൗരി ഒരുപോലെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് പ്രൊഫസറിനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. പക്ഷെ ആ സമയത്ത് ഗൗരി മറച്ച ഒരുപാട് സത്യങ്ങൾ, അല്ലെങ്കിൽ പോലും കുറച്ച് സത്യങ്ങളൊക്കെ ശങ്കർ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഭയങ്കര സങ്കടത്തിലാണ് ശങ്കർ. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഇപ്പൊ കഥ ഭയങ്കരമായിട്ട് ലാഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീട്ടി 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 പെട്ടെന്ന് പെട്ടെന്ന് കഥ പോകാതെ ഭയങ്കരമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മഹാദേവൻ ശങ്കറും ഗൗരി അവിടെ വീട്ടിൽ എത്തിയോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് ശേഖരൻ പറയുന്നുണ്ട് അവർ കോൾ എടുക്കുന്നില്ല, ശങ്കർ കോൾ എടുക്കുന്നില്ല എന്ന് പറയുവാണ്. അപ്പം ഇത് കേട്ടിട്ട് നന്ദിനി അമ്മയുടെ വീട്ടിലെ ലാൻഡ് ലൈനിൽ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കോൾ എടുത്തത് നന്ദിനിയാണ്. അപ്പോൾ മഹാദേവൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഗൗരിയും ശങ്കറും അവിടെ വന്നിട്ടുണ്ടോ, അവരവിടെ ഉണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി ഇവിടെ ഇല്ല, ശങ്കർ പുറത്ത് പോയിരിക്കുവാണ്. ശങ്കർ ഇവിടെ ഇല്ല, ഗൗരി ആക്കിയിട്ട് ശങ്കർ പുറത്തോട്ട് പോയി എന്ന് സത്യം പറയുവാണ്. അപ്പോൾ ഗൗരിയോ, അപ്പോൾ ആ സമയത്താണ് നന്ദിനി പറയുന്നത് ഗൗരിയും ആദർശും കൂടി ചേർന്നിട്ട് അച്ഛനെ പുറത്തുകൊണ്ടുവരാനുള്ള ഒരു തിരക്കത്തിൽ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് മഹാദേവൻ ഭയങ്കര ദേഷ്യം വന്നു. കാരണം പ്രൊഫസറിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഗൗരി അത് കേൾക്കാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പെടുകയാണ്. ആരടുത്ത് ചോദിച്ചിട്ടാണ് ഗൗരി ഈ തോന്നിയ ദിവസം കാണിക്കുന്നത്? ഞാൻ ഒരു വട്ടം പറഞ്ഞതല്ലേ പോവരുതെന്ന്? പിന്നെ എന്തിനാണ് ഗൗരി ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ ശങ്കറിൻ്റെ ഇഷ്ടത്തിനാണ് ഗൗരിയെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തത്. ഗൗരി എപ്പോഴും ചിന്തിക്കുന്നത് തൻ്റെ വീട്ടുകാരെ മാത്രമാണ്. ഗൗരി എന്താ ഇവിടെ ആൾക്കാരെ മാത്രം ചിന്തിക്കാത്തത്? നിങ്ങളെ മകൾ മാത്രമല്ല ഗൗരി, ഈ വീട്ടിലെ ചാരങ്ങാട്ട് കുടുംബത്തിലെ മരുമകളും കൂടിയാണ് ഗൗരി. അപ്പോൾ അവൾ വേറെ ആരും ചിന്തിച്ചില്ലെങ്കിൽ പോലും അവളെങ്കിലും അത് ചിന്തിക്കേണ്ട, ഇത് മാന്യത കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. മാത്രമല്ല മഹാദേവൻ മറ്റൊരു കാര്യം കൂടി പറയുവാണ്, ശങ്കറിനെ കല്യാണം കഴിച്ച് ഗൗരിയെ കല്യാണം കഴിച്ച് ഇതേ മതിയാവൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗൗരിയെ ശങ്കറിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും, ശങ്കറിൻ്റെ ഭാര്യ ആണ് എന്നുള്ള ഒറ്റ ഒരു ബലത്തിലാണ് അവൾ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും ഞാൻ കൂട്ടുനിൽക്കുന്നതും അത് കണ്ണടച്ചു വിടുന്നതും. പക്ഷെ എപ്പോഴും അത് ഒരു ലൈസൻസ് ആണെന്ന് അവൾ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇന്ന് തന്നെ ഗൗരിയും ശങ്കറും തിരിച്ചിവിടെ ചാരങ്ങാട്ട് എത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ കോള് വെക്കുവാണ്. അങ്ങനെ എന്നാൽ ഈ സമയത്ത് ഗൗരിയും നമ്മുടെ ആദർശും കൂടി ചേർന്നിട്ട് വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഫസർ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് അവിടുത്തെ വക്കീൽ, അങ്ങനെ നല്ല വലിയ വലിയ പേര് കേട്ട വക്കീലൊക്കെയാണ്. അങ്ങനെ അവർ വന്നതിന് ശേഷമാണ് പ്രൊഫസറിൻ്റെ മക്കളാണെന്ന് പറയുന്നതും, പിന്നെ പ്രൊഫസർ പഠിപ്പിച്ച ആളാണോ, ഞാൻ പ്രൊഫസർ പഠിപ്പിച്ച ആളാണ്, ഭയങ്കര ഒരു ഹീറോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൊഫസറിനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ തിരക്കുന്നതും അങ്ങനെ ആ ഒരു സംഭവിച്ച കാര്യങ്ങളെല്ലാം വന്ന് സംഭവിച്ചു, ധ്രുവനെ എങ്ങനെ ധ്രുവൻ കൊക്കയിലോട്ട് വീണു എന്നുള്ള എല്ലാ സകല കാര്യങ്ങളും ഗൗരിയും ആദർശും കൂടി ചേർന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വക്കീൽ പറയുവാണ്, എന്തായാലും പ്രൊഫസർ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ആ കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തത് ആണ് പ്രൊഫസർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നാലും കുഴപ്പമില്ല, എന്തായാലും പോലീസുകാരത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് വാദിച്ച് പ്രൊഫസറിനെ നാളെ തന്നെ ഞാൻ പുറത്തിറക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു വാക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഗൗരിക്ക് ആദർശം ഭയങ്കര സന്തോഷമായി, കാരണം തൻ്റെ അച്ഛൻ എന്തായാലും പുറത്തിറങ്ങുമല്ലോ എന്ന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്ത് ശങ്കർ പ്രൊഫസറിനെ പോയി ജയിലിൽ പോയി കാണുവാണ്, പോലീസ് സ്റ്റേഷനിൽ പോയി കാണുവാണ്. എന്നിട്ട് പറയുവാണ് എനിക്ക് അത്രത്തോളം ബഹുമാനമുള്ള അത്രത്തോളം ഇഷ്ടമുള്ള ആളാണ് പ്രൊഫസർ, മാത്രമല്ല പ്രൊഫസറിൻ്റെ മകളായ ഗൗരിയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവന് തുല്യം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പ്രൊഫസർ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, അവൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല ശങ്കർ ഒരു കാര്യം കൂടി ചോദിച്ചു, ഞാൻ എപ്പോഴും എൻ്റെ കുടുംബം പോലെയാണ് പ്രൊഫസറിനെ നന്ദിനി അമ്മയും ഗൗരി എല്ലാവരെയും ഞാൻ നിങ്ങൾ എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ് ഞാൻ കാണുന്നത്, പക്ഷേ നിങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ശങ്കർ ഇത് എന്നോട് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊഫസർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശങ്കർ പറയുകയാണ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചത് എന്താണ്? അപ്പോൾ ഇത് നമ്മുടെ ശ്യാംപ്രസാദിനെ ചിന്തിക്കുകയാണ്, ഇനി ശങ്കർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള ഒരു പുറപ്പാടാണോ ഒരു സംസാരമാണോ ഇതെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ശങ്കർ പറയുന്നത് ഗൗരി ധ്രുവനെതിരെ കേസ് കൊടുത്ത കാര്യമൊന്നും പ്രൊഫസർ എന്നോട് പറയാത്തത് എന്താ, പല കാര്യങ്ങളും പ്രൊഫസർ എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ ഇത് ശ്യാംപ്രസാദ് പറയുകയാണ് അങ്ങനെയല്ല ശങ്കർ, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ പറയുകയാണ് എന്തായാലും ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, പിന്നെ എനിക്കിനി കേൾക്കേണ്ട ആവശ്യമില്ല.
എന്തായാലും ഞാൻ ആരെയും വെറുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ ശങ്കർ ഇറങ്ങി പോവാണ്. കാരണം താൻ ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കുടുംബം എന്ന് വിചാരിച്ച ആരും എന്നെ ആ വീട്ടിൽ അങ്ങനത്തെ പോലെ കണ്ടിട്ടില്ല എന്ന് അറിയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ സങ്കടത്തിൽ ഇറങ്ങി പോവാണ്. പക്ഷേ തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷത്തിൽ ആദർശും പിന്നെ നമ്മുടെ ഗൗരിയും കൂടി നന്ദിനിയമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ഈ സന്തോഷ വാർത്ത പറയുകയാണ്. ഞങ്ങൾ വക്കീലിനെ കണ്ടിരുന്നു. വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അച്ഛനെ പുറത്തിറക്കാമെന്ന്, നാളെ തന്നെ അച്ഛൻ തിരിച്ച് വീട്ടിലോട്ട് വരും എന്നുള്ളൊരു സത്യം വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതേപോലെ മഹാദേവൻ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോൾ ഇനി ഇവിടെ അധികം നിൽക്കേണ്ട, ഇനി അത് പ്രശ്നമാവും, അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മോള് തൃശ്ശൂരോട്ട് പൊയ്ക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നന്ദിനിയമ്മ പറയുവാണ്, എന്തായാലും മോള് പൊക്കോ, ഇനിയിപ്പം ഇത് ശങ്കർ വരുമെന്ന് ഇത് വരോ ഇല്ലെന്നുണ്ടെങ്കിൽ മോളങ്ങ് ആദർശിനെ കൂടെ പൊയ്ക്കോ. ഇല്ല, ശങ്കർ ഇനി വരുമെന്ന് തോന്നുന്നില്ല, അത്രത്തോളം ദേഷ്യത്തിലല്ലേ ശങ്കർ ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് തന്നെ ആദർശയുടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ശങ്കർ കയറി വരുന്നത്. നീ അങ്ങനെ വിചാരിച്ച് കളഞ്ഞല്ലോ ഗൗരി, കാരണം ഇന്ന് വരെ നിന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ നിന്നെ പാതി വഴിക്ക് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ എന്നും നിന്റെ കൂടെ തന്നെയല്ലേ ഞാൻ വന്നിട്ടുള്ളൂ. നിന്നെ ഇവിടെ കൊണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ തിരിച്ച് തൃശ്ശൂർ കൊണ്ടുപോകാനും എനിക്കറിയാം, ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശങ്കർ ദേഷ്യപ്പെടുമ്പോൾ, മാത്രമല്ല ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അത് തിരിച്ച് എനിക്ക് ആ ഒരു സ്നേഹം തിരിച്ച് തരുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദിനിയമ്മ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ശങ്കർ പറയുവാണ്, ഞാൻ ഇന്ന് വരെ ഗൗരി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, അത്രത്തോളം ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത്, പക്ഷെ ഗൗരി ഇതുവരെ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗൗരി ഇന്നുവരെ എന്നെ സ്നേഹിച്ചിട്ടുമില്ല, എന്നാലും എനിക്ക് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കൊണ്ട് പോകാനായിട്ട് പുറപ്പെടുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും സൂക്ഷിച്ച് പോയിട്ട് വരണം എന്ന് ഗൗരിയോടും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശങ്കർ പറയുവാണ്, ഗൗരി എൻ്റെ ജീവനാണ്, അപ്പോൾ എന്താപത്ത് വന്നാലും എനിക്കെന്ത് സംഭവിച്ചാലും ഗൗരിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല, ഗൗരി അത്രത്തോളം സുരക്ഷിതമായിട്ട് എത്തിയിരിക്കും. അപ്പൊ മുത്തശ്ശി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശങ്കർ, നീ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ സമാധാനിപ്പിച്ച് അവരെ വഴിയ വിടുവാണ്. പക്ഷെ ഈ സമയത്ത് ചാരങ്ങോട്ട് ഭയങ്കര ഒരു യുദ്ധം നടക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. കാരണം തന്നെ ധിക്കരിച്ച് ഗൗരിയും ശങ്കറും പോയത് തന്നെ മഹാദേവൻ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ ഇവർ രണ്ടുപേരും തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് അച്ഛനെ പുറത്തിറക്കാനായിട്ട് കേസ് നടക്കുവാണല്ലോ, അങ്ങനെ കോടതിയിൽ പോകാനായിട്ട് പുറപ്പെട്ട് വരുന്ന സമയത്താണ് നമ്മുടെ മഹാദേവനും രാധാമണിയും ശേഖരനും കൂടി ഒരു വലിയൊരു ഡ്രാമ കളിക്കാൻ പോകുന്നത്. അവർ പോവുകയാണെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ശേഖരൻ തടയുന്നുണ്ട്, നിന്റെ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് നീ പോവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് വഴക്കും തർക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് മഹാദേവൻ ദേഷ്യപ്പെടുവാണ്, നീ എന്താ കാണിക്കുന്നത്, ഇവിടെ അച്ഛനായിട്ടുള്ള ഞാൻ ഉണ്ട്, അപ്പോൾ നീ അച്ഛൻ കളിക്കാൻ വരേണ്ട ആവശ്യമില്ല, മാത്രമല്ല നീ എത്ര ദിവസം ഇനി ഗൗരിയെ നീ തടയും, ഗൗരി അവളുടെ ഇഷ്ടത്തിന് പോവുകയാണ്, അപ്പോൾ നീ എത്ര ദിവസം നിനക്കത് തടയാനായിട്ട് സാധിക്കും? എന്തായാലും ഗൗരിക്ക് ഗൗരിയുടെ കുടുംബമാണ് വലുത്, അവളുടെ അച്ഛനാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്, അപ്പോൾ അവളെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും. മാത്രമല്ല ശങ്കറിനാണെങ്കിൽ തൻ്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരുമാണ് ശങ്കറിൻ്റെ വലുത്, അതുകൊണ്ട് നമുക്ക് തടയാനായിട്ടൊന്നും സാധിക്കത്തില്ല. എങ്കിൽ പോലും അവർ പോയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ എൻ്റെ MLA സീറ്റ് എൻ്റെ ആഗ്രഹങ്ങൾ ഞാനെല്ലാം ചുരുട്ടി മടക്കി വെച്ചോളാം, അത് ഇനിയും ആവാമല്ലോ, ആരും തടയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം, താനിപ്പം നെഞ്ചുകുട്ടി ചത്തുപോകും ആ ഒരു രീതിയിൽ ഭയങ്കര കരച്ചിലൊക്കെ വന്നിട്ട് നെഞ്ചുവേദനയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശങ്കറിന് എന്തായാലും അച്ഛന് ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ വിചാരിച്ച് അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ഗൗരിയോട് പറയുവാണ്, തൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചിട്ട് തനിക്കിനി ഒന്നും വേണ്ട ഗൗരി, അതുകൊണ്ട് അച്ഛനെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോവേണ്ട എന്ന് ഗൗരിയോട് ശങ്കർ പറയുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഒരു ഭാഗത്തെന്ന് പറയുമ്പോൾ തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട് നടക്കുവാണ് ഗൗരി. പക്ഷേ ശങ്കറിന് എന്തായാലും ഈ ഒരു മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് തീർച്ചയാണ്. എന്തൊക്കെയോ ആരൊക്കെ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ശങ്കറിന് ഏകദേശം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ ഒരു കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ശങ്കർ അറിഞ്ഞപ്പോൾ തന്നെ ശങ്കറിന് പിടിയിട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ അച്ഛൻ കാണിക്കുന്ന ഇതെല്ലാം ഡ്രാമയാണെന്നും തൻ്റെ അച്ഛന് ഒരു സ്നേഹം പോലും ഇല്ല, അല്ലെങ്കിൽ ഗൗരിയെ കൊണ്ടുവന്നതുപോലെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള സത്യങ്ങളൊന്നും ശങ്കർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലായിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ മതിയിരിക്കട്ടെ. ബൈ ബൈ.